വയനാട് സുഗന്ധഗിരി ചെന്നായിക്കവലിൽ ആദിവാസികളെ കബളിപ്പിച്ച് മരം മുറിച്ചു കടത്തിയ പ്രതികൾക്കായി വനം വകുപ്പിന്റെ അന്വേഷണം ഊർജിതം. വീടുകൾക്ക് ഭീഷണിയായ മരങ്ങൾ മുറിക്കാനുള്ള അനുമതിയുടെ മറവിലാണ് കൂടുതൽ മരങ്ങൾ മുറിച്ചത്. കോഴിക്കോട് വയനാട് സ്വദേശികളായ 6 പേരാണ് പ്രതികൾ. ഇരുളം സ്വദേശി അബ്ദുൾ നാസർ, മുട്ടിൽ വാര്യാട് സ്വദേശി ഇബ്രാഹിം, മാണ്ടാട് സ്വദേശി ചന്ദ്രദാസ്, പുതുപ്പാടി സ്വദേശി അസൻകുട്ടി, ഇരഞ്ഞിക്കൽ സ്വദേശി ഹനീഫ, മീനങ്ങാടി സ്വദേശി അബ്ദുൾ മജീദ് എന്നിവരാണ് കേസിലെ പ്രതികൾ. കഴിഞ്ഞ ജനുവരിയിൽ സുഗന്ധഗിരിയിലെ ജനജീവിതത്തിന് ഭീഷണിയായ 20 മരങ്ങൾ മുറിക്കാനാണ് ഇവർക്ക് വനം വകുപ്പ് അനുമതി നൽകിയത്. ഇതിന്റെ മറവിൽ മുറിച്ചു കടത്തിയത് 50-ലേറെ മരങ്ങളാണ്. 1986 സുഗന്ധഗിരി കാടമം എസ്റ്റേറ്റിന്റെ ഭാഗമായ ഭൂരഹിതരായ ആദിവാസികൾക്ക് പതിച്ചുകൊടുത്ത ഭൂമിയിലായിരുന്നു മരം മുറി. സ്വകാര്യ ഭൂമിയായാണ് 3000 ഏക്കറോളം വരുന്ന ഈ പ്രദേശത്തെ വനം വകുപ്പ് പരിഗണിക്കുന്നതെങ്കിലും വനഭൂമിയല്ലെന്ന അന്തിമ വിജ്ഞാപനം ഇതുവരെയും ഇറങ്ങിയിട്ടില്ല. അതിനാൽ തന്നെ മരങ്ങളിൽ വനം വകുപ്പിന് ഉത്തരവാദിത്തമുണ്ട്. കൂടുതൽ മരങ്ങൾ മുറിച്ചതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വനം വകുപ്പ് പരിശോധന തുടങ്ങിയത്. 20 മരങ്ങളുടെ തടികൾ പ്രദേശത്തുനിന്ന് കണ്ടെടുക്കാനായി. 30 മരത്തടികൾ വരദൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് പിടിച്ചെടുത്തത്. നഷ്ടപ്പെട്ട തടികളെല്ലാം വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുറിച്ചുകടത്തിയവയിൽ രാജകീയ വൃക്ഷങ്ങളില്ല. ആഫ്രിക്കൻ ചോല, വെൺതേക്ക്, പാല, ഐനി തുടങ്ങിയ മരങ്ങളുടെ തടികളാണ് കടത്തിയത്. തടികടത്താൻ ഉപയോഗിച്ച ഒരു ലോറി നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിനിടെ പ്രതികൾ കൽപ്പറ്റ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. വനം വകുപ്പിന്റെ എതിർപ്പിനെ തുടർന്ന് ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് മാറ്റി. പാഴ്മരങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതിനാൽ ഓരോ മരത്തിനും 5000 രൂപയാണ് പിഴ ചുമത്തുക. 24 വയനാട്.